ബെവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളൊക്കെ വളരെ കാര്യമായി തുറന്നു വച്ചിരിക്കുന്നു. അവിടെ ആൾക്കാർ ക്യൂ നിന്ന് മദ്യം വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പഞ്ചാബിൽ ഇങ്ങനെയാണ് ബിവറേജസുകൾ ഒക്കെ അനുവദിക്കുന്നുണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. മാത്രമല്ല, പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിൻ്റെ ട്വീറ്റ് എടുത്ത് വായിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഈ ഒരു കാര്യം പറഞ്ഞത്. നമുക്ക് പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഈ ഒരു വിഷയത്തിൽ പഞ്ചാബിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ശേഷം അവശ്യ സേവനങ്ങൾ അനുവദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയ ട്വീറ്റ് നമുക്കൊന്ന് വായിക്കാം. ആദ്യത്തേത്, സപ്ലൈ ഓഫ് ഗ്രോസറീസ്, അതായത് പലചരക്ക് പലവ്യഞ്ജന സാധനങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് പഞ്ചാബിൽ ലഭ്യമാക്കും. രണ്ടാമത്തേത്, സപ്ലൈ ഓഫ് ബിവറേജസ്. ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെയാണ് കയറി പിടിച്ചത്, സപ്ലൈ ഓഫ് ബിവറേജസ്. അടുത്തത്, സപ്ലൈ ഓഫ് ഫ്രഷ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ്, സപ്ലൈ ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ, സപ്ലൈ ഓഫ് ഫോഡർ. ഫോഡർ എന്ന് പറഞ്ഞാൽ കന്നുകാലികൾക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും സപ്ലൈ ഓഫ് ബിവറേജസിലേക്ക് വരാം. ഈ ബിവറേജസ് എന്നാൽ മദ്യമാണെന്ന് പിണറായി വിജയനോട് ആരാ പറഞ്ഞത്? ബിവറേജ് എന്നാൽ പാനീയങ്ങൾ, കുടിക്കുന്ന പദാർത്ഥങ്ങൾ, ദ്രവരൂപത്തിലുള്ള ഭക്ഷണത്തിനെയാണ് ബിവറേജ് എന്ന് പറയുന്നത്. ഡിക്ഷണറി ഒന്നെടുത്ത് നോക്കണം. ഇത്രയും ഉപദേശകരില്ലേ മുഖ്യമന്ത്രിക്ക്? താങ്കൾക്ക് ആരോടെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്നവരായിരിക്കുമല്ലോ കൂടുതൽ ആൾക്കാരും. ഒന്ന് ചോദിച്ചുകൂടി, ഈ ബിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ, ഹോട്ടലിലൊക്കെ, വലിയ വലിയ മുന്തിയ ഹോട്ടലിലൊക്കെ ഫുഡ് ആൻഡ് ബിവറേജസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. അതുപോലെ ഒരു ഓഫീസിൽ ഫുഡ് ആൻഡ് ബിവറേജസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. വ്യക്തമായി ആ ഡിപ്പാർട്ട്മെന്റിന് ഒരു മാനേജറുണ്ട്, അതിന്റെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ടെക്നോ പാർക്കിലെയൊക്കെ വിവിധ കമ്പനികളിൽ, ഐ ടി കമ്പനികളിൽ ഫുഡ് ആൻഡ് ബിവറേജസിന് ഒരു പർച്ചേസ് മാനേജറുണ്ട്, അതിന്റെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, സ്റ്റാഫുണ്ട്. അപ്പോൾ ബിവറേജ് എന്നാൽ ആഹാരത്തിനൊപ്പം, ഫുഡ് എന്നാൽ ഖരരൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥവും, ബിവറേജ് എന്നാൽ ദ്രവരൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥവും എന്നാണ്, അല്ലാതെ കള്ളു കച്ചവടമല്ല എന്നുള്ള കാര്യം പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും ഉപദേശകർ ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ നന്നായേനെ. കഴിഞ്ഞ ദിവസം മുൻ പാലക്കാട് എം ബി രാജേഷ് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിൽ, അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ആരോ ഷെയർ ചെയ്തതാണ്, അദ്ദേഹം ആ പോസ്റ്റ് പിന്നീട് പിൻവലിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു ഏതോ ഒരു ബിവറേജസിലെ ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നു, എത്ര സമാധാനപരമായി ആളുകൾ ക്യൂ നിന്ന് മര്യാദയ്ക്ക് മദ്യം വാങ്ങിപ്പോകുന്നു, കണ്ടുപഠിക്കൂ എന്നൊക്കെ. എന്തായാലും മദ്യം വാങ്ങിക്കൊണ്ട് പോകുന്നത് ഒരു മാതൃകയാക്കണം എന്ന് ഒരു മുൻ എം പി, ഒരു പൊതുപ്രവർത്തകൻ പറയുന്നത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. നമുക്ക് വീണ്ടും മുഖ്യമന്ത്രിയിലേക്ക് വരാം. താങ്കൾ ദയവായി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുക. പഞ്ചാബിലെങ്ങും ഒരു മദ്യശാല പോലും തുറന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കോൺഗ്രസ്സാണ് പഞ്ചാബ് ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് ഞങ്ങൾ പിന്തുണച്ചു എന്ന് ആളുകൾ പറയുമായിരിക്കും. അല്ല, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചാബിൽ കൃത്യമായ ലോക്ക്ഡൌൺ, ഇവിടെയും കൃത്യമായ ലോക്ക്ഡൌൺ സംവിധാനങ്ങൾ നടപ്പിലാവണം. അത് പൂർണ്ണമാകണമെങ്കിൽ ഈ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ കൂടി പൂട്ടണം എന്നാണ് പൊതുജനങ്ങളുടെ അഭ്യർത്ഥന, സ്ത്രീകളുടെ അഭ്യർത്ഥന, ഇവിടുത്തെ സമൂഹത്തിൻ്റെ അഭ്യർത്ഥന. കുടിയന്മാരുടെ കാര്യം നമുക്കറിയില്ല. എന്തുവന്നാലും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഒരിക്കൽ കൂടി പറയുന്നു, ബിവറേജ് എന്നാൽ കള്ളു കച്ചവടമല്ല, മദ്യക്കച്ചവടമല്ല, മദ്യശാലകളെ തുറന്നിടൽ അല്ല, അത് ദ്രവരൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ, പാനീയങ്ങളെ പറയുന്ന ഒരു പേരാണ് എന്ന് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.